അനുഗ്രഹീതമായ നല്ല സായം സന്ധ്യയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹീതമായ ഗാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദൈവസഭയുടെയും ലിവിംഗ് കോറസിനോടുള്ള ബന്ധത്തിലും ഞങ്ങൾ നടത്തിവരുന്ന അനുഗ്രഹീതമായ രണ്ട് പ്രോഗ്രാമുകളാണ് ഗോസ്പൽ ഫെസ്റ്റ് എന്ന് പറയുന്ന ദൈവവചനത്തിന് ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രോഗ്രാമും പാട്ടും അനുഭവവും എന്ന അനുഗ്രഹീതമായ ഗായകർക്ക് പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു പ്രോഗ്രാമും. ഇന്ന് രാത്രിയിൽ പാട്ടും അനുഭവവും എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത് ക്രൈസ്തവ സംഗീത ലോകത്തിൽ 19 വർഷമായി കർത്താവിന് വേണ്ടി നിരവധി വേദികളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേദികളിൽ കർത്താവിന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഗായകൻ ജോഷി മാർക്കോസ് പുതുപ്പള്ളിയാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ജോഷി തുടർന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുവാനായി ഞങ്ങളുടെ സഭയിലെ സഹോദരങ്ങൾ ഷിജോ മോനും ജെഫിനും ഇവിടെയുള്ളതിൽ വളരെയധികം സന്തോഷം. സഭയുടെ സീനിയർ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ മഞ്ജേഷ് മാങ്ങാനം അവരുടെക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക സ്വാഗതവും വന്ദനവും സഭയത്ത് അറിയിക്കുന്നു. മനോഹരമായ നിലയിൽ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന നോയൽ സോൺ ബിനുജാനായി പ്രത്യേക വന്ദനം സഭയത്ത് അറിയിക്കുന്നു. അതിനേക്കാളുപരിയായി ഈ പ്രോഗ്രാമുകൾ കാണുകയും നല്ല വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം നൽകി തരികയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന് പ്രത്യേക നന്ദി പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ നല്ല പ്രോത്സാഹന വാക്കുകൾക്കായി വളരെ നന്ദി സമയത്ത് അറിയിക്കുകയും സർവശക്തനായ ദൈവത്തിന് സർവ മാനവും മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്നു. ജോഷിഷാനെ എന്നേക്കാൾ വളരെയധികം പരിചയമുള്ളത് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായ ദൈവദാസനാണ്. ദീർഘ നാളുകൾ അവരിരുമിച്ചും ഒരുപോലെ ഒരുമിച്ച് ലോകത്തിനു വേണ്ടി പാടുകയും അപ്പോൾ തന്നെ ദൈവദാസൻ മിമിക്രി കലാരംഗത്ത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം ജോഷിഷാനെ നല്ല ഓർമ്മകളിലേക്ക് നയിക്കേണ്ടതിനായി ദൈവദാസനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളും അനുഭവങ്ങളിലും ദൈവദാസനോട് നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ ദൈവമക്കൾക്കും അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ്റെ പോലെ തന്നെ ഈ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനും കർത്താവിൻ്റെ വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം നിർത്തി ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. വളരെ നാളുകൾക്ക് മുമ്പ് ലോകത്തിനു വേണ്ടി പാടി നടന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അന്നൊക്കെ ഒരിക്കൽ പോലും ഒരു സമാധാനമോ സന്തോഷമോ ഒരിക്കലും കിട്ടിയിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ലോകമോഹങ്ങളിലൊക്കെ നടന്ന് അങ്ങനെ ലോകത്തിനു വേണ്ടി പാടിക്കൊണ്ടിരുന്ന അവസരങ്ങൾ ശരിക്കും പറയായിരുന്നെങ്കിൽ എൻ്റെ പോയിപ്പോയ കാലങ്ങളൊക്കെ വളരെ മോശകരമായ രീതിയിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവിന് വേണ്ടി പാടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായി. കാരണം വെച്ചാൽ പുതുപ്പള്ളിയിൽ ഞാൻ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പോഴും പുതുപ്പള്ളിയിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഗാനമേളയ്ക്ക് പാടി അതിൽ സ്റ്റേജുകൾ ലഭിക്കുക എന്നതിലുപരി മദ്യപിക്കുക പാടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലൂടെ അനേകർ കൂട്ടത്തിൽ പ്രോഗ്രാമുകൾക്ക് പോവുകയും അതുപോലെ തന്നെ മദ്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടിയും ഒക്കെ നടന്ന സമയത്ത് പെട്ടെന്നാണ് എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടായി ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്നു. പക്ഷെ അന്നൊന്നും എന്നെ കൊണ്ടു നടന്നവരോ എന്നെ സ്നേഹിച്ചിരുന്നവരോ ഒന്നും എൻ്റെ കൂട്ടത്തിലില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി ഈ സംഗീതമെന്ന ഈ പ്രതിഭാസം തന്നെ മറന്നു പോകാൻ തക്കണിടെ അങ്ങനെയൊക്കെയാണ് ഒരു ദൈവദാസൻ, അതായത് പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല, ജേക്കബ്
മാമൂട് സ്വദേശിയായ ജേക്കബ് ജോൺ എന്ന് പറഞ്ഞ ദേവദാസൻ ഞങ്ങളുടെ സ്ഥലത്ത് വരികയും എന്നെ അവരുടെ ചർച്ചയ്ക്ക് കൊണ്ടുപോവുകയും പിറ്റേ ആഴ്ച തന്നെ അവരോട് തന്നെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്ത് അന്ന് എനിക്കൊന്നും കർത്താവിൻ്റെ പാട്ടുകളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് കിട്ടിയ സ്റ്റേജുകളൊക്കെ കർത്താവിന് വേണ്ടി വിനിയോഗിക്കാനും പാടുവാണെന്ന് തക്കണം ദൈവം എനിക്കതിനുള്ള ഭാഗ്യവും അവസരങ്ങളും തന്നു. ഇന്ന് അനേകർ കർത്താവിൻ്റെ ദാസൻ അജു ആണേലും കർത്താവിൻ്റെ ദാസനും ഇതുപോലെ തന്നെ കേരളത്തിൽ പല ടീമുകളിലും എന്നെ സ്നേഹിക്കുന്ന എന്നെ സഹോദരനെപ്പോലെ കരുതി എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുമുണ്ട്. അവരെല്ലാം ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയാണ്. കൃത്യം ഇതുപോലൊരു അവസരം എനിക്കെൻ്റെ ദൈവം തന്നതിനായി 10-18 വർഷത്തോളമായി കർത്താവിന് വേണ്ടി. അതിനുശേഷം ഇന്നും ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രമേ പാടിയിട്ടുള്ളൂ. ഇനിയോട്ട് എൻ്റെ ജീവൻ അവസാനിക്കുന്നോടം വരെ കർത്താവിന് വേണ്ടി പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃത്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുന്നു, കർത്താവിനോട് പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ഗാനം ഇവിടെ ആലപിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി എന്നെ ശ്രവിക്കുക. Thank you.
പ്രീസിലോ ജോഷി ആയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ദൈവസഭയ്ക്കും ഞങ്ങളുടെ ദൈവമക്കൾക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അതിലുപരിയായിട്ട് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രിയ അജു പാസ്റ്റർ പറഞ്ഞതുപോലെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുമിച്ച് പല വേദികളിൽ മിമിക്രിയും ഗാനമേളയൊക്കെ ആയിട്ടിങ്ങനെ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന വേദികളിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്ന നല്ല സാവകാശത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ജോഷി 19 വർഷമായിട്ടാണ് ഈ ഫീൽഡിൽ കർത്താവിന് വേണ്ടി മാത്രം പാടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഈ 19 വർഷത്തിൽ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഒട്ടനവധി പ്രൊഫഷണലായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഗായകരോടൊപ്പം വേദികൾ പങ്കിടുവാൻ ഈ അവസരം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ആരോടൊക്കെ ഒപ്പം പാടിയിട്ടുണ്ട് ജോഷി? മാധ്യമങ്ങളെ, വിനയചോക്കങ്ങളെ, ഭക്തൻ ചാനൽ, അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ഫാമിലിയിലായിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെ ഒക്കെ പാടാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരോടൊക്കെ കൂടി പാടുമ്പോൾ അവരുടെ പാട്ടുകൾ പാടാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുവാനും അതൊക്കെ സന്തോഷകരമായുള്ള ഒത്തിരി അനുഭവങ്ങൾ. അങ്ങനെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? ആട്ടിടയാന്നുള്ള മാത്യു ജോൺ കൂടെ ഒരുമിച്ച് അന്ന് ഇത് അതി പാട്ട് ഇവിടെ നിന്ന് പാടുന്നുണ്ടോ? പാടുന്നില്ല. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പ്രേക്ഷകർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ഇനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് അടുത്ത ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. അജു പാസ്റ്റർ നമ്മളോടൊപ്പം സഹകരിക്കുന്നതായിരിക്കും.
അനുഗ്രഹീതങ്ങളായ മനോഹര ഗാനങ്ങൾ നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചതുപോലെ ഞാൻ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് ജോഷി പുതുപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ കാണാൻ ഒരവസരം ഉണ്ടാകുന്നത്. അതിനുശേഷം അനേകം വേദികളിൽ ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാനുള്ള നല്ല അവസരവും ഭാഗ്യവും ദൈവം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ വ്യത്യസ്തമായ ആലാപന ശൈലി ഇപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ജോഷിച്ചാനുള്ളൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വളരെ നാളുകൾക്ക് മുമ്പ് ഗാനമേള ഫീൽഡിൽ നിന്ന് ഈ ഒരു ഡിവോഷണൽ രംഗത്തേക്ക് വന്നു. എപ്പോഴെങ്കിലും തോന്നാൻ സാധ്യതയില്ല എങ്കിലും അത് മതിയായിരുന്നു എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കലില്ല. കാരണം ജോഷി എന്ന ആൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം കർത്താവ് എനിക്ക് തന്ന ഈ അവസരം. കാരണം എത്ര വർഷത്തോളമായിട്ട് ഞങ്ങൾ നാട്ടിലൊക്കെ പാടുന്നുണ്ട്, ഗാനങ്ങളൊക്കെ പാടുന്നുണ്ടായാലും കർത്താവിൻ്റെ ദാസനെ ഒരുമിച്ച് ഞങ്ങൾ ഒത്തിരി മിമിക്രി വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നിസാരം ഒരു പാട്ട് പാടി ആരും ശ്രദ്ധിക്കത്തില്ല, ചുമ്മാ പാടി നമ്മൾ പോയി വീട്ടിൽ, അതുകൊണ്ടുള്ള സന്തോഷം തോന്നും. പക്ഷെ ഇന്ന് നമ്മളൊരു പാട്ട് കർത്താവിന് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാളെ സ്പർശിക്കും,
അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഗാനമേളയിലേക്ക് തിരിച്ചു പോകണമെന്ന് അല്ലെങ്കിൽ ഗാനമേള കൊണ്ട് ഒരിക്കലും ഒരു നേട്ടം എനിക്കുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നില്ല. എനിക്കൊരു കുടുംബം ഉണ്ടായതും എനിക്കെൻ്റെ പിതാവിനെയും മാതാവിനെ പോലും തിരിച്ചു കിട്ടിയത് ഈ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയതിന് ശേഷം. നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആ സാക്ഷ്യവുമായി ബന്ധപ്പെട്ട മനോഹരമായ കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ ജെ വി പീറ്ററങ്കലിൻ്റെ മനോഹരമായ ഒരു ഗാനം, താങ്ങുന്ന കരങ്ങളുണ്ട്, ഹൃദയം തകരുമ്പോൾ ശാശ്വതമായി നിൽക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ വർണ്ണിക്കുന്ന ഗാനം ശ്രദ്ധിക്കാം. ദൈവം സഹായം. Thank you.
വളരെ നല്ല പാട്ടുകൾ പാടി നമ്മളെ ഒത്തിരി സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ജോഷിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പേര് ആമേ ജോഷി ബ്രദറിനോട് പാട്ടുകൾ പാടാമോ എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾ പാടാനും ആമേ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം പ്രിയ ജോഷി ബ്രദറിനോട് ചോദിക്കട്ടെ, ജോഷി ബ്രദറിൻ്റെ വിശ്വാസ ജീവിതത്തിലോട്ടുള്ള തുടക്കത്തെക്കുറിച്ച് ചെറിയൊരു വാക്ക് തുടക്കത്തിലൊന്ന് പറയാനിടയായി തീർന്നു. എന്തോ ഒരു വയ്യാഴിക അല്ലേ, അങ്ങനെയാണ് കർത്താവിലേക്ക് തിരിയുന്നത്, അതൊന്ന് അറിഞ്ഞക്കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതായത് ഗാനമേളകൾക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതുപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം, സ്ഥലം പറയുന്നില്ല, അവിടെ പ്രോഗ്രാമിന് ഒരു ഒരു നാടകം നടക്കുന്ന സമയത്ത്, നാടകത്തും കഴിഞ്ഞ് ഈ പ്രോഗ്രാം, ഞങ്ങളുടെ പ്രോഗ്രാമിന് പ്രോഗ്രാം സമയത്ത് അന്നേരം തന്നെ നമ്മൾ ന്യായമായിട്ട് മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ചിട്ട് സ്റ്റേജ് കയറി പാടിയാലെ സത്യത്തിൽ എനിക്കൊന്ന് പാടാനായിട്ടൊരിത് ഉണ്ടാവരുത്, അതൊരു നമ്മുടെ ചിന്തയായിരുന്നു കേട്ടോ. ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കാം, അതിലുപരി നമ്മളൊരു ഒരു പവർ കിട്ടുന്ന അങ്ങനെയായിരുന്നു പവർ, ധൈര്യം ഉണ്ടാകുന്ന അന്ന് അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതൊന്നും അയാൾക്ക് തെറ്റായൊരു ധാരണ, ആരും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു, ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാം ആയിരുന്നു. ഫസ്റ്റ് പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ട് പാടാൻ ശരിക്കും പറഞ്ഞു, ഒന്നാമത്തെ ലൈൻ പാടിക്കഴിഞ്ഞ് തൊണ്ട അങ്ങ് അടച്ചു പോയി. അതിനുശേഷം എനിക്ക് ആ പ്രോഗ്രാം പൂർത്തിയാക്കാൻ പറ്റി. നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ കൊണ്ട് തന്നെ പ്രോഗ്രാം ചെയ്ത് അതിനുശേഷം വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്താലും ഒന്നും തൊണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും വഴങ്ങത്തുമില്ല. പാടാൻ പറ്റാതെ വന്നാൽ സത്യത്തിൽ കരഞ്ഞിട്ടുണ്ട്, നമുക്ക് പാടാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരിത്. അങ്ങനെ അങ്ങനെയായി. പിന്നെ നമ്മൾ മാനസികമായിട്ട് മാനസിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മദ്യപാനത്തിലേക്ക് തന്നെ അങ്ങനെയായി. പിന്നെ അതിലങ്ങായിപ്പോയി. പിന്നെ പ്രോഗ്രാം കാണാനോ പാട്ട് കേൾക്കാനോ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതെ ഞാൻ അതിലങ്ങ് ഇതായിപ്പോയി. അപ്പം ഞാൻ ഒരു ചോദ്യം കൊടുത്ത് വെച്ചോട്ടെ, ആ സമയത്ത് വീട്ടിൽ പപ്പായും മമ്മിയൊക്കെ അച്ഛനെന്ന് പാസ്റ്റർ ആണ്. എന്നിട്ട് അതിനുശേഷമാണ് ഞാൻ നമ്മൾ പിന്മാറ്റത്തിൽ പോയി ലോകത്തിന് വേണ്ടി പാടി. പക്ഷെ എന്നാൽ എൻ്റെ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ സംഭവിച്ചാൽ, കാരണം വെച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് ഒരു മാർഗ്ഗം ഇതായിട്ട് പറയാനോ കർത്താവിനെ കുറിച്ച് എന്നോടാരും പറഞ്ഞിരുന്നില്ല. പക്ഷേ ആ ദൈവവാസം പറഞ്ഞതിന് ശേഷം, നമ്മൾ കർത്താവിനെ ഏറ്റെടുത്തതിന് ശേഷമാണ് എനിക്കൊരു രൂപാന്തരം ഉണ്ടായി. ജോഷി എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ പോലും ഇന്ന് ഈ കേരളത്തിലുള്ള ഒട്ടും മിക്ക ആർട്ടിസ്റ്റുകൾക്കും എന്നെ അറിയാം. തീർച്ചയായിട്ടും. പക്ഷെ അവരുടെയൊക്കെ ഒരു സ്നേഹവും അവരുമൊക്കെ ആയിട്ടൊന്ന് ഇടപെടാൻ പറ്റിയത് പോലും ദൈവവാദം വന്നതിന് ശേഷം. ഒരു വാക്ക് പറഞ്ഞു, അതിനുശേഷമാണ് എൻ്റെ അപ്പനെയും അമ്മയൊക്കെ എനിക്ക് നേടാൻ പറ്റി. തീർച്ചയായിട്ടും. അവരെന്നെ തള്ളിക്കളഞ്ഞു, വീട്ടിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞു. എന്നെ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലെ ഒരു എൻ്റെ പെങ്ങടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും നമ്മളവർ ഉൾക്കൊണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ മേലാത്തൊരു രീതിയിലായിരുന്നു നമ്മുടെ അന്നത്തെ പോക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് കൂടിയതിന് ശേഷം ആ ഭവനം, അതെ, എൻ്റെ എൻ്റെ അച്ഛൻ്റെ മുമ്പിലിരുന്ന് പോലും കർത്താവിനെ ശ്രദ്ധിക്കാൻ പാടാനുള്ള അവസരം ദൈവം എനിക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട്ട് പോലെ എൻ ഭവനം മനോഹരം, എന്താനന്ദം, ആ പാട്ട് ശരിക്കും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എന്ന പാട്ട് നമുക്ക് കേൾക്കാം. സാം ടി ജോസഫ് ഈ പാട്ട് പാടാമെന്ന് ചോദിച്ചിരിക്കുന്നത് സാം ടി ജോസഫ് എന്ന് പറയുന്ന ബ്രദറാണ്. ഈ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനം മനോഹരം എന്താണ് വന്യാതീതം സംസ്മോദകം എൻ ഭവനം മനോഹരം എന്താണ് വന്യാതീതം സംസ്മോദകം പാടി ദൂരെ താരപദ വീജി ദൂരെ മേഘപാളി ദൂരെ താരപദ വീജി ദൂരവന്ദങ്ങൾ സംസ്മോദയ പാടി അനുഗ്രഹീതമായ ആ ഗാനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വാത്സല്യമുള്ള അങ്കിൾ ബെഞ്ചമിൻ മാത്യുവിൻ്റെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ഇതിൻ്റെ വരികൾ വല്ലാതെ നമ്മളെ സ്പർശിക്കും. കണ്ണ് അറിയാതെ നിറയും. സ്തോത്രം. നല്ല ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാരൊക്കെ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുന്നല്ലോ. വളരെ സന്തോഷത്തോടെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുതുപ്പള്ളിയിലെ തന്നെ അനുഗ്രഹീതനായ മറ്റൊരു ഗായകനാണ് ഞങ്ങളുടെ ബെന്നിച്ചാൻ. കാണുന്നതിൽ ഭയങ്കര സന്തോഷം. ബ്രദർ ജോഷി സൂപ്പർ എന്ന് തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ബെന്നിച്ചാൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രിയമാണ്. ബെന്നിച്ചാൻ സുഖമായിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. മോശ സുഭാഷ് ഇത് കാണുന്നതിൽ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ സഭയിലെ അനുഗ്രഹീതരായ സഹോദരങ്ങൾ എല്ലാവരും ഇത് കാണുന്നുണ്ട്. പലരും പല ഗാനങ്ങൾ
കമൻ്റ് ചെയ്യുന്നു, അതിൽ വളരെ സന്തോഷം. മഹൽ സ്നേഹം പാടാമോ എന്ന് ചോദിക്കുന്നു. ഒരു തമിഴ് ഗാനം പാടണമെന്ന് ഫെബി അജു, അതെൻ്റെ ഭാര്യയാണ്, പാടിയേ പറ്റും, അത് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ആ ദിവസങ്ങളൊക്കെ ഗാനങ്ങളൊക്കെ മനോഹരമായി പാടുന്നതായിരിക്കും, ദൈവം സഹായിക്കട്ടെ. അടുത്ത ഗാനം പാടുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ദൈവസ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സഭയുടെ കെയർഓഫിൽ ഞങ്ങൾ ചെയ്യുന്ന രണ്ട് പ്രോഗ്രാമാണ്, ഒന്ന് ഗോസ്പൽ ഫെസ്റ്റ്, മറ്റൊന്ന് പാട്ടും അനുഭവവും. വരും ദിവസങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹീതരായ കൺവെൻഷൻ പ്രഭാഷകർ നാളെ മുതൽ ശക്തമായി ദൈവവചനം പ്രസംഗിക്കുകയും അനുഗ്രഹീതരായ ഗായകർ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മനോഹരങ്ങളായ ഗാനങ്ങൾ ശ്രദ്ധിക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സർവശക്തൻ ദൈവം സഹായിക്കട്ടെ. മനോഹരമായ ഒരു ഹിന്ദി ഗാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ജോഷി മാർക്കോസ്. पाक कर ये खुदा मेरे
സാഗേ യേ ഖുദാ മേരേ ദയാ കഹേ തൂ സാഗേ സന്തോഷമുണ്ട്. ഈ ഹിന്ദിപ്പാട്ട് പാടുന്നത് കേട്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. പണ്ട് ഈ പ്രോഗ്രാമിനുകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൂടുതലും ഹിന്ദിപ്പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെ ഹിന്ദി പാടുന്ന ജോഷി, പുതുപ്പള്ളിയിലെ ജോഷി എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അന്യഭാഷ പാട്ടുകളോട് അത്ര ഭ്രമമുണ്ട്? ഹിന്ദി ഞാനായിരുന്നിട്ട് ഹിന്ദിപ്പാട്ടുകളാണ്, അതാ പറഞ്ഞ ഹിന്ദിപ്പാട്ടുകളോട് അത്ര ഹിന്ദിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിവോഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ മറുഭാഷകളെക്കാൾ അധികമായിട്ട് മലയാളം പാട്ടുകളോടൊരു പ്രത്യേക ടച്ച് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പാടുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും, കാരണം നമ്മളെല്ലാ പാട്ടുകളും പാടണം, അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ പാടിക്കഴിഞ്ഞാൽ ജനങ്ങളെ നമ്മളെ ആ രീതിയിലേ കാണത്തുള്ളൂ. പണ്ട് ഗാനമേളയ്ക്കൊക്കെ പറഞ്ഞല്ലോ ഹിന്ദി പാട്ട് പാടുന്ന ജോഷി ആ ഒരു അനുഭവത്തിലേക്ക് എത്തുന്നുള്ള പേടിയുണ്ടാണോ? അതുകൊണ്ടല്ല, പിന്നെ നമ്മൾ എല്ലാ ഭാഷകളിലും എല്ലാവർക്കും പറ്റുമെന്നും ഹിന്ദിയും തമിഴും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, കാരണം ഞാൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലേക്കും, വിദേശമല്ല കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ അപ്പം അന്നേരം ഇവിടുന്ന് മലയാളം പാട്ട് മാത്രം അറിയാവുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പോയി മലയാളം പാട്ട് പാടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ ഹിന്ദി തമിഴ് തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് തമിഴ് എനിക്ക് നല്ലൊരു ഭാഷ. ഓക്കെ, ഇപ്പം ഈ ഹിന്ദിയും ഹിന്ദി പാട്ടിനോടും തമിഴിനോടൊക്കെ നമ്മൾ അത്യാവശ്യം ഇതുള്ളോ, ഈ ഇതിനോട് സ്നേഹവും അത്യാവശ്യം തമിഴ് പാട്ടുകളൊക്കെ ഹിന്ദി പാട്ടുകൾ പാടുന്നതുകൊണ്ട് നമുക്ക് ആ പാട്ടുകൾ പെട്ടെന്ന് രണ്ടോ മൂന്ന് സെക്കൻഡ് കൊണ്ടുള്ള കണ്ടൊക്കെ നമുക്ക് ആ പാട്ട് ക്യാച്ച് ചെയ്ത് പഠിക്കാനായിട്ട് വരും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പാടാൻ പോകുമ്പോൾ ജോഷിക്ക് ഒത്തിരി ഓഫറുകൾ കിട്ടാറുണ്ടായിരിക്കും, മറ്റ് ആൾക്കാരോടെ പോകുമ്പോൾ വിളിക്കാറുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് തമിഴ് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു തമിഴ് പാട്ടും പാടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത പാട്ടിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. നമ്മൾ സംസാരിച്ച് സമയം കളയാൻ നല്ലൊരു ആഗ്രഹിക്കുന്ന പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നിൽ കനിവേറും ശ്രീയേശു മാനുവേലൻ താനെന്നും മാധുര്യവാൻ, ആ പാട്ട് ആമേ ഒന്ന് രണ്ട് സ്റ്റാൻസ് വേഗത്തിൽ പാടാം. Thank you.
ശ്രീശുമനോവേല താനന്നും മാധുര്യവ സമ്പുഷ്ടമായ അനുഗ്രഹീതമായ നല്ല ഗാനങ്ങളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഹിന്ദി ഗാനം പാടിയപ്പോൾ നമ്മളൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോയ ഒരു ഫീലാണ് അനുഭവപ്പെട്ടത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പഴയ കാലഘട്ടത്തിലേക്ക് എന്നിൽ കനിവീറും എന്ന ഗാനം പാടിയപ്പോൾ നമ്മൾ പോയി. അടുത്തത് ഞങ്ങൾ നിങ്ങളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു മനോഹരമായ തമിഴ് ഗാനത്തോടെ. ആ ഗാനം പാടുന്നതിന് മുമ്പ് ജോഷിച്ചാനോട് മറ്റൊരു കാര്യം. ദൈവസ്നേഹത്തിൽ ഈ ഒരു ഫീൽഡ് നമുക്കറിയാം, ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ ശരിയാ സ്വതന്ത്രം. എന്നെങ്കിലും ഉണ്ടാവാം തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തലുകൾ, അത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതേ ഉള്ളൂ. പറയണം എന്നില്ല, പക്ഷേ അറിയാൻ വേണ്ടിയാ. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്.
എന്നോട് ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ പല വേദികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ സങ്കടപ്പെട്ട് വീട്ടിൽ പോയാലും രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും വലിയൊരു സ്റ്റേജാണ്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഭവ സാക്ഷ്യങ്ങൾക്കായി നന്ദി വളരെ. അല്ല ജോഷിച്ചാന് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഭവനത്തിൽ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി. എന്നോടും പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളോട് എന്നോടും അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 2018 അല്ല, എനിക്ക് തോന്നുന്നത് 17 മുതൽ ഇങ്ങോട്ട് ആ ഒരു അവസ്ഥകൾക്കൊക്കെ ഒത്തിരി മാറ്റം സംഭവിച്ച വർഷങ്ങളായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. 17 മുതൽ ഇങ്ങോട്ട് കുറച്ചും കൂടെ വൈഡായിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനങ്ങളൊക്കെ പോകുന്ന സമയത്ത് റെഗുലറായിട്ട് നമുക്ക് പ്രോഗ്രാം ഇല്ലായിരുന്നു. പക്ഷേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം അങ്ങനെ സാധാരണമായിട്ടില്ല, 5-8 വർഷം മുമ്പ് വരെ നമുക്ക് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ പ്രോഗ്രാമുകൾക്ക് ഇഷ്ടം. നമ്മൾ ഒരു ദിവസമെങ്കിലും വീട്ടിൽ ഇരിക്കുക, നാളെ പ്രോഗ്രാം ഇല്ല എന്തെങ്കിലും ചിന്തിച്ച അവസരങ്ങൾ ദൈവം എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ല അതുപോലെ തന്നെ. അപ്പം അതുപോലെ ദൈവത്തിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്നുകൊണ്ട് ദൈവം നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ, ഇഷ്ടംപോലെ അവസരങ്ങൾ പാടാനും തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു സന്തോഷം. മനോഹരമായ തമിഴ് ഗാനം പാടുന്നു. പ്രാർത്ഥനയോടെ ഈ നല്ലൊരു ഗാനം കൂടെ ശ്രദ്ധിക്കാം. യെസ്. അപ്പാവും നീരേ എങ്കള അമ്മാവും നീരേ, അപ്പാവും നീരേ എങ്കള അമ്മാവും നീരേ, പേർ ചൊല്ലിയളക്കീരേ എന്നെ അള്ളിയണക്കീരേ, പേർ ചൊല്ലിയളക്കീരേ എന്നെ അള്ളിയണക്കീരേ. എന്ത ഉലകിലും മേത്തവരയിറക്കിയവരുമില്ലയേ, ഇന്ന് ഉലകിലുയിരയൊട്ടിയിരിപ്പത് ഉമത് കിരുവയേ. അപ്പാവും നീരേ എങ്കളമ്മാവും നീരേ, അപ്പാവും നീരേ എങ്കളമ്മാവും നീരേ. തായ്മുഖത്തെ പാർത്തിരിപ്പേ തന്തി മുഖം പാർത്തതില്ലേ, സ്വന്തമെന്തും ബന്ധമെന്തും സൊല്ലിക്കുള്ളയവരുമില്ലേ. തായ്മുഖത്തെ പാർത്തിരിപ്പേ തന്തി മുഖം പാർത്തതില്ലേ, സ്വന്തമെന്തും ബന്ധമെന്തും സൊല്ലിക്കുള്ളയവരുമില്ലേ. നീ
എനക്കു തന്തയാനീ നാ ഉമക്കു സ്വന്തമാണേ നീ എനക്കു തന്തയാണീ നാ ഉമക്കു സ്വന്തമാണേ അപ്പാവും നീരേ എങ്കളമ്മാവും നീരേ അപ്പാവും നീരേ എങ്കളമ്മാവും നീരേ പേർ സൊല്ലി അണക്കീരേ എന്നെ അള്ളി അണക്കീരേ പേർ സൊല്ലി അണക്കീരേ എന്നെ അള്ളി അണക്കീരേ இந்த உலகில் உம்மை தவற எனக்கு எவரும் இல்லையே இந்த உலகில் உயிரை ஒட்டியிருப்பது உமது கிருபையே அப்பாவும் நீரே எங்கள் அம்மாவும் நீரே அப்பாவும் நீரே எங்கள் அம்மாவும் நீரே ഞങ്ങളുടെ സ്നേഹിതരായ അനേകം സഹോദരങ്ങൾ, ഗായകരായ സഹോദരങ്ങളൊക്കെ ഇത് കാണുന്നത് ഭയങ്കര സന്തോഷം. അനീഷ് കുമരകം, ഒത്തിരി വർഷങ്ങളായി അനീഷിനെ കണ്ട്. ഓർമ്മയുണ്ടോ നമ്മൾ കുമരകത്ത് കൺവെൻഷന് പോകുമ്പോൾ അനീഷ് ഓടി വന്ന് സ്റ്റേജിൽ വരികയും ഒക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അനീഷ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അനൂപ് ഇലഞ്ഞിക്കൽ എൻ്റെ ബ്രദറിലോയാണ്, വളരെ സന്തോഷം കാണുന്നത്. ജിത വട്ടപ്പാറയ്ക്ക് മണിയറവാസം ചെയ്തിടുവാൻ എന്ന ഗാനം കുറച്ച് നേരമായി മൂന്നിലധികം പ്രാവശ്യമായി ടൈപ്പ് ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഗാനം പാടും. മകൾ സ്നേഹം മകൾ സ്നേഹം, അതിൻ്റെ ഒരു നാലുവരി പാടാനായിട്ട് മത്സരമുള്ളൊരു സഹോദരി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. കൂടുതൽ മുഖവരകൾ പറഞ്ഞിനിയും സമയം നഷ്ടപ്പെടുത്താതെ മനോഹരമായ ഗാനങ്ങളിലേക്ക് വീണ്ടും ഞങ്ങൾ പ്രവേശിക്കുന്നു. മണിയറവാസം ചെയ്തിടുവാനായി എന്ന മനോഹരമായ പ്രത്യാശയുണ്ട്. കേരളക്കരയിൽ മനോഹരമായ എല്ലാ കൺവെൻഷൻ വേദികളിലും നാം കേൾക്കുന്ന ആ മനോഹരമായ ഗാനം ജോഷി മാർക്കോസിൻ്റെ ശബ്ദത്തിലും നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം സഹായിക്കട്ടെ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ആയിരമായിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂ ീ ലോകമെല്ലാം നേ
വെയിലിൽ വാടുന്ന പൂവിനെ പോ, വെയിലിൽ വാടുന്ന പൂവിനെ പോ, മണിയറവാസം ചെയ്തിടുവാനായി മണവാളനെ വാസം ചെയ്തിടുവാനായി മണവാളനെ മനമുരുകുന്നേ. സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ പാടിടുമേ, സിയോൻ രാജ്യത്തിൽ പോയിടുവാൻ സിയോൻ ഗാനങ്ങൾ മണിയറവാസം ചെയ്തിടുവാനായി മണവാളനെ മനം ഉരുകുന്നേ. വളരെ അസാധ്യമായൊരു പ്ലെയറാണ്, വളരെ സന്തോഷം. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമിൽ നമ്മുടെ ജെഫിൻ്റെയൊക്കെ ചങ്ക് ബ്രോയാ ഷിജോയുടെ ഒക്കെ, കർത്താവിൻ്റെ ദാസി നയന മഞ്ജേഷ്, താങ്ക് യു ഫോർ യുവർ ഗുഡ് കമൻസ്. ഷിജോ, ജെഫിൻ, ജോഷിച്ചാൻ സൂപ്പർ എന്ന് ഞങ്ങളുടെ സഹോദരി ദൈവദാസി കമൻ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി. നമ്മുടെ സഭയിലെ മിക്കവാറുമുള്ള എല്ലാ സഹോദരങ്ങളും ഇത് കാണുന്നതിൽ ഷെയർ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ബിനോയ് സുഖമാണല്ലോ, അടൂരിൽ നിന്ന് കാണുന്നു. ജിത സഹോദരി, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് യോശിച്ചാൻ. അപ്പോൾ തന്നെ എന്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ പാടുവാൻ ആവശ്യപ്പെട്ടു. സഹോദരനാണ് അവര്, നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്റെ സമ്പത്ത് എന്നുള്ള പാട്ടൊന്ന് പാടണം. ജോളി കെയോ സഹോദരി, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. സജിത്ത് ചെങ്ങനാശ്ശേരി, എൻ ഭവനം പാടുവാൻ പറഞ്ഞു. ഓൾറെഡി ഞങ്ങൾ ആ ഗാനം ആദ്യം പാടുകയുണ്ടായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും എന്നുള്ള മനോഹരമായ ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പണർ മീറ്റിംഗ്, അതായത് പരസ്യവും
അതിൽ ഞാൻ ഡെഡിക്കേഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്ന് പറഞ്ഞാലും ഇപ്പോഴീ ഈ കോവിഡിൻ്റെ ഇതൊക്കെ ആയിരുന്നോണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പോകാത്തത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഏത് സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഓപ്പൺ എയർ മീറ്റിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് കുറുകി ചെരുങ്ങി എന്നുള്ള പാട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് നാലുവരി കുര്യൻ സാർ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ അധ്യാപകനായ കുര്യൻ കെ ഫിലിപ്പ് സാറ് പ്രോഗ്രാം കാണുന്നതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഏകദേശം അല്പം ലേറ്റായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്, ഇവിടെ വൈദ്യുതിയുടെ അല്പമായ പ്രയാസങ്ങൾ നിമിത്തം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഗാനങ്ങളുടെ ചില വരികൾ മാത്രമാണ് പാടുന്നത് എങ്കിലും നിങ്ങൾ സാധാരണ ഉള്ളതിലും അധികമായി സഹോദരങ്ങൾ കലാകാരന്മാരായിട്ടുള്ള ദൈവദാസന്മാരിത് കാണുന്നതിൽ ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം സഹായിക്കുന്നു. മനോഹരമായ സാധു കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ മറക്കാൻ കഴിയാത്ത ഗാനം എൻ്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാൻ വീണ്ടെടുക്കൻ സ്വർഗക്കാരാ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാൻ വീണ്ടെടുക്കൻ സ്വർഗക്കാരാ നാട്ടിലാക്കുവാൻ. ശാപം മാറി മൃത്യുവിൽ മേൽ ജയമേകി വേഗം വരാമെന്നൊരു കിട്ടാമയം തീർത്ഥാശമേകി വേഗം വരാമെന്നൊരു കിട്ടാമയം തീർത്ഥാശമേകി എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനേവെന്നുയർത്തവൻ പാനലോകമതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം പാദനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം പാദനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ബിബിനതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ജോഷിമ്മൻ്റെ ഒരു പാട്ടാണ് ഗാവോ ഗാവോ, അത് ചോദിച്ചിട്ടുണ്ട് ബിനോയ് ജോർജ്. കുറുകിഞ്ഞിറങ്ങി കുറുകിഞ്ഞിറങ്ങി എന്നുള്ള പാട്ട് പാടിയതിനു ശേഷം ഗാവോ ഗാവോ പാടുന്നതായിരിക്കും. സമയം മുന്നോട്ട് ഒത്തിരി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പാടുന്നതായിരിക്കും. അതുപോലെ ജോഫിൻ എൻജിയിൽ നമ്മളെല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ പേര് പറഞ്ഞു ഋഷി ജോച്ചായൻ, ജെഫിൻ ബ്രോ, ഗോഡ് ബ്ലസ് യു, എല്ലാവരും ബ്ലസ് ചെയ്യുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ ജെഫിനെ.
ഒത്തിരി സ്നേഹിതന്മാരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷ് ഭാഷ ഇത് വാച്ച് ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത പാട്ടിലേക്ക് വരുത്ത. ചെയ്യുന്നുണ്ട് കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജോർജ് അങ്കിള്, പ്ലീസ് ലോർഡ്, അങ്കിളുടെ ഇന്നലത്തെ ശുശ്രൂഷ ആൻറ്റി വളരെ അനുഗ്രഹമായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. സ്തോത്രം. ഇനിയുള്ള ചില ഗാനങ്ങൾ, മഹൽ സ്നേഹം, അനൂപ് ഇലഞ്ഞിക്കൽ പറഞ്ഞ അപ്പനും അമ്മയും വീടും ധനവും വസ്തുസുഖങ്ങളും കർത്താവത്രി, അതുപോലെ തന്നെ ഗാവോ ഗാവോ നാലുവരി, മറുകരയിൽ നാം കണ്ടിടും തുടങ്ങിയ ഗാനങ്ങളാണ് ഇനി നമുക്ക് പാടുവാനായിട്ടുള്ളത്. ദയവായി നിങ്ങളുടെ കമൻറ്റുകൾ ഏതെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്താൽ അനുഗ്രഹമായി തീരും.
ഗാവോ ഗാവോ പാടാവോ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചോണ്ട്. ബിനോയ്, ബിനോയ് എന്റെ അനിയനാണ്, കുഞ്ഞ അനുജനാണ്. ബിനോയ്ക്ക് വേണ്ടി ഒരു ഗാനം, ഒരു ഗ്ലാഡ്സം ബ്രദർ ഹിന്ദി സോങ് പാടുമെന്ന് പറഞ്ഞ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ഓക്കെ, ഇപ്പം ജോഷി അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം, ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫാമിലി, പപ്പ, അമ്മ, വൈഫ്, രണ്ട് കുട്ടികളെ. ഓക്കെ, വൈഫ് ജോലി ചെയ്യുന്നുണ്ടോ? വൈഫ് ജോലി ചെയ്യുന്നില്ല. മക്കൾ പഠിക്കുന്നുണ്ടോ? മോൻ ഒന്നാം ക്ലാസ്സിലെ, മോൾ അഞ്ചാം ക്ലാസ്, മോൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു. അഞ്ചാം ക്ലാസ് പഠിക്കുന്നു, വലിയ കുഞ്ഞുങ്ങൾ. കണ്ടാ പറയത്തില്ല, അത്രയും പ്രായമുള്ള കുഞ്ഞുങ്ങളുണ്ടെന്ന് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ജോലി, എന്തെങ്കിലും ജോലി? ഇപ്പം ഇപ്പം എന്നല്ല, ഞാൻ പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞാലും പെയിന്റിങ് വർക്കൊക്കെയാണ് ചെയ്തേച്ച് ആണ് നമ്മൾ സാധാരണ പ്രോഗ്രാമിനൊക്കെ പോവാറ്. ആണല്ലേ, അപ്പം കുടുംബം നോക്കണമെന്നുള്ളത് കൊണ്ട് വീട്ടിലെ അച്ഛനും ജോലിയുണ്ടെന്ന് പണിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതമാർഗം ഇതുകൊണ്ടൊക്കെ തന്നെ കർത്താവ് നമ്മളെ നടന്നു. തീർച്ചയായിട്ടും ടീമുകളിലൊക്കെ വർക്കുണ്ട്, കാരണം വെച്ചാൽ അത്യാവശ്യം നമ്മളെ ടീമുകളിലൊക്കെ ആക്കി നമ്മളെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നുള്ളതുകൊണ്ട് അത്യാവശ്യം പ്രോഗ്രാം കിട്ടുന്നുണ്ട്.
നേടുന്നു. അനൂപ് അതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുന്ന ദാസനെ ലാലു വഴിച്ചാൽ ലാലു നമ്മളെ വാച്ച് ചെയ്യുന്ന ഗോഡ് ബ്ലസ് യു പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മറുകരയിൽ നാം കണ്ടിടും എന്ന് പറഞ്ഞൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് വേഗത്തിൽ കിടക്കാം. ഷുജോ ബ്രദറിനെയൊക്കെ, ഷുജോ ബ്രദറിനെയും ജഫീൻ ബ്രദറെയൊക്കെ ഒത്തിരി പേര് അനുമോദിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല പ്ലേയിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി പേര് അജു പാസ്റ്ററോട് പാട്ട് പാടാൻ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് പ്രിയ ജോഷി ബ്രദറിനുമായിട്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അജു പാസ്റ്റർ ഇന്ന് പാടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ ഇതുപോലെ അജുപാഷനെ ഞങ്ങളൊന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അന്നേരം ജോഷി ബ്രദർ കാണത്തില്ലായിരിക്കും, അപ്പുറത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പകരം വീട്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നടുക്ക് ഞങ്ങളൊന്ന് ഇരുത്തുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു എബി ഓളങ്ങളെ തിരമാലകളെ എന്ന പാട്ട് പാടാമെന്ന് ചോദിച്ചിരിക്കുന്നു. ലിജോ അലക്സ് പ്രീസ്റ്റോട് പറഞ്ഞിരിക്കുന്നു, പ്രീസ്റ്റോട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോർജങ്ങൾ വെരി വെരി നൈസ് സോങ് എന്ന് പറയുന്നു, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത പാട്ട് ഏതാണ്? അടുത്ത മറുകരയിൽ, മറുകരയിൽ നമുക്കൊരുമിച്ച് കേൾക്കാം. വട്ടപ്പാറ ബ്ലസ്സഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാസി കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ശോശമ്മ മത്തായി, ആശ്ചര്യം ഏത് ആരാൽ വർണ്ണിച്ചിട എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മുടെ ചർച്ചിൽ തന്നെ ആൻറ്റിയാണ്. ആ പാട്ട് ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. ബാബുവം ആമേൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സജിത്തെ
ഓക്കെ ഓക്കെ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരും വാച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കർത്താവ് മാനിക്കട്ടെ. അടുത്ത പാട്ട് ഓളങ്ങളെ തിരമാലകളെ ഇവിടെ നമ്മളോട് ചോദിച്ചൊരു പാട്ടായിരുന്നു. എബി ചോദിച്ചൊരു പാട്ടാണ് ആ പാട്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടി ജോഷ് ബ്രദർ പാടുന്നതായിരിക്കും. അയച്ചനെ വിളിക്കുന്നുണ്ട്. അയ്യു ഹായ് ചേട്ടാ തരാം. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കൈമാറിയ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് ജോൺ ഈ പ്രോഗ്രാം മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈവ് ആമെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസന് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെ അതുപോലെ തന്നെ ആമെ പ്രിയ ബാബു എന്ന് പറഞ്ഞ യേശുവിൻ നാമമല്ലാതെ ഭൂവിയിൽ അയച്ചാൻ പാടാമോന്ന് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളിന്ന് ജോഷി അയച്ചാനോടൊപ്പം എന്നാണ് ഞങ്ങൾ ആ ലൈവിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം ഞങ്ങൾ അയച്ചാനോടൊപ്പം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഹെഡിങ് കൊടുക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ പാടാൻ വേണ്ടി ഞങ്ങൾ കഴിവതും ശ്രമിക്കുന്നതായിരിക്കും. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ഒരു സെക്ഷനുമായിട്ട് ഞങ്ങൾ മുകളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ആമേ ദൈവം ആമെ അനുഗ്രഹിക്കും മറകട്ടെ. വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കും മറകട്ടെ. ആ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തന്മാർ, ഒട്ടനവധി പേര് ആമെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളതിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സെക്ഷനുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും കുറേ ആൾക്കാർ ഇതുപോലെ ആമേ ഞങ്ങളുടെ ഈ ലൈവിനകത്ത് വരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ഞങ്ങൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം അത് സഹായിക്കട്ടെ. ആമേൻ. അടുത്ത പാട്ടിലേക്ക് വേഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വാത്സല്യമുള്ള ബിനോയി ജോർജ് തൻ്റെ ആഗ്രഹപ്രകാരം മറ്റൊരു മനോഹരമായ ഹിന്ദി ഗാനം ഞങ്ങൾ പാടുകയാണ്. ദീപ് ജലേ പ്രഭുനാം രഹേന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം.
സാഞ്ച് സവേരെ ഏ മനഗായ യേശു തേരനാ പ്രഭു യേശു തേരനാ സാഞ്ച് സവേരെ മനഗായ യേശു തേരനാ പ്രഭു യേശു തേരനാ നാമുരഹേ പ്രഭു നാമുരഹേ മനുമേ നാമുരഹേ മനുമേ പ്രഭു നാമുരഹേ മനുമേ ഹേ ഭുജലി പ്രഭു നാമുരഹേ മേരേ മന്ദിരമേ ഹേ ഭുജലി പ്രഭു നാമുരഹേ മേരേ മന്ദിരമേ മന്ദിരമേ ക്രിസ്തുവിൽ അനുഗ്രഹീതനായ ഞങ്ങളുടെ സഹോദരൻ ചങ്ക് ബ്രോ ജമൽസൺ ജേക്കബ് ആലപ്പുഴ, എന്താ സഹോദരനെ കുറിച്ച് പറയേണ്ടത്? ഏതൊരു സാഹചര്യത്തിലും എപ്പോഴും വിളിക്കുകയും ഒത്തിരി പ്രോത്സാഹന വാക്കുകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ നല്ല നിലയിലേക്ക് നയിക്കുന്ന ജമൽസൺ ജാങ്ക് പ്രത്യേകം നന്ദി. കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹീതമായ ലൈവ് പ്രോഗ്രാമിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ ജമൽസൺ ജാനെയും ദൈവം സഹായിച്ചു. ഞാൻ ഒരു ഗാനം തന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഒരു പഴയൊരു ഗാനം, താമസമാമോ നാഥ വരാറായി. ആ ഗാനം എനിക്ക് വേണ്ടി പാടിത്തന്ന ജമൽസൺ ജാന് വളരെ നന്ദി. സഹോദരങ്ങളെ, നിങ്ങളുടെ കട്ട സപ്പോർട്ടിന് വളരെ നന്ദി. ദൈവം സഹായിക്കട്ടെ. ഷിജു തോമസ് ഞങ്ങളുടെ സഭയുടെയും കുടുംബത്തിലെ അംഗമാണ്, കാണുന്നതിൽ വളരെ സന്തോഷം. ഐസക് ജോൺ അനുഗ്രഹീതനായ കീബോർഡിസ്റ്റാണ് ഐസക്, വളരെ സന്തോഷം. അജു പാസ്റ്ററെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ബിനോയ് ജോർജ് ഓർക്കസ്ട്ര സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങളുടെ ഷിജോയും ജെഫിനും വളരെ മനോഹരമായ രീതിയിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വളരെ നന്ദി നിങ്ങളുടെ നല്ല നല്ല പ്രോത്സാഹന വാക്കുകൾക്കായി. വളരെ നന്ദി. ദൈവം സഹായിക്കട്ടെ. പഴയ ഗാനങ്ങൾ എന്നും നമ്മെ വളരെ ആനന്ദത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നതാണ്. ഇഹലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുണ്ട്, പക്ഷേ ഭക്തൻ പാടുന്നു, എന്തിനാണ് സഹജേ നീ ഭാരപ്പെടുന്നത്, കൂടെ ഞാനുണ്ടല്ലോ, കയ്പുള്ള വെള്ളത്തിൽ നീ ആയിരുന്നാലും നീ കുടിച്ചാലും ഭയപ്പെടണ്ട, നിരാശപ്പെടണ്ട, ഈ ജീവിത മരുഭൂമിൽ കരം പിടിച്ചുയർത്തുവാൻ ഞാൻ നിന്റെ കൂടെ. മനോഹരമായ ആ പഴയ ഗാനം പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ
നിറകണ്ണുകളോടെ നമുക്ക് ശ്രദ്ധിക്കാം സഹോദരൻ ജോഷി മാർക്കോസിന്റെ ശബ്ദം. വീണ്ടും അജിച്ചാന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, കാൽവറി മലമുകളിൽ പാടാമോ എന്ന് ചോദിച്ച്. വീണ്ടും ഞങ്ങൾ പറയുന്നു, അജിച്ചാനുമായിട്ട് ഞങ്ങൾ വീണ്ടും ഇതുപോലൊരു സെക്ഷൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ നടുക്കിരുത്തി ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേഗത്തിൽ തന്നെ അങ്ങനൊരു സെക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആ നല്ല സഹകരണങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇതുപോലൊരു സെക്ഷനിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സുനിൽകുമാർ സി, കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അജിമാഗാനം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു പാട്ടുകാരനാണ്, ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രചോദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനിയുള്ള ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ചില പാട്ടുകൾ കൂടി പാടി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം സമയം ഇപ്പോൾ ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു, അതുകൊണ്ട് വേഗത്തിൽ പാട്ടിൻ്റെ ചില വരികൾ മാത്രം പാടി ഞങ്ങൾ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിലും ഗോസ്പൽ ഫെസ്റ്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചന ചിന്തകൾ ഈ ദിവസങ്ങൾ കടന്നു വരുന്നതായിരിക്കും. ഒപ്പം ഇതുപോലുള്ള പാട്ടും അനുഭവം എന്ന് പറയുന്ന ഇങ്ങനെയുള്ളൊരു സെക്ഷനും ഈ ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.
ആമേൻ. നിങ്ങൾ ആമേൻ കേട്ടിട്ടുള്ള പാട്ടുകളുടെയൊക്കെ രചയിതാക്കളും ഒരുപക്ഷെ അതിന് സംഗീതം കൊടുത്തവരും അത് പാടിയിട്ടുമുള്ളതായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ഈ സെക്ഷനിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത പാട്ടിലേക്ക് ആമേൻ ജോഷി ബ്രദർ കടന്നു വരും. സുനിൽ കുമാർ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അനിൽ ശൂരനാട് അനുഗ്രഹീതനായ ഒരു ഗായകനാണ്. തൻ്റെ അനിയനായ സഹോദരനാണ്. വളരെ സന്തോഷം സുനിച്ചാനെ കണ്ടതിൽ. അപ്പോൾ തന്നെ അതിലും വലിയൊരു സന്തോഷമാണ് ലളിതാമ ഭാർഗവൻ എന്ന ഒരു പേര് കണ്ടതിൽ. എൻ്റെ ടീച്ചറാണ്. ഒന്നാം ക്ലാസ് മുതൽ എന്നെ പഠിപ്പിച്ച, നല്ല പാട്ടുകൾ പഠിപ്പിച്ച, അപ്പോൾ തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒത്തിരി വേദികൾ എന്നെ കൊണ്ടുപോയ എൻ്റെ ടീച്ചർ ലളിതാമ ടീച്ചർ, ഇത് കാണുന്നത് ഭയങ്കര സന്തോഷം. താങ്ക് യു ടീച്ചറേ. ഒരു ഗാനത്തോടുകൂടെ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ചർച്ച് ഓഫ് ലിവിങ് ഗോഡ് എന്ന സഭയുടെ ദേശീയ സംഗീത വിഭാഗമാണ് ലിവിങ് കോറസ്. സഭയും ഞങ്ങളുടെ ടീമുമായി ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നു ഈ ദിവസങ്ങളിൽ. ഗോസ്പൽ ഫെസ്റ്റ് എന്ന് പറയുന്ന ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മനോഹരങ്ങളായ ഗാനങ്ങളും പാട്ടും അനുഭവവും എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാണ്ടയായിത്തീരും. ജോഷിച്ചാനെന്ന് പാടി വരും ദിവസങ്ങളിൽ അനുഗ്രഹീതരായ സഹോദരങ്ങൾ, നാം അറിയപ്പെടുന്ന സഹോദരങ്ങൾ അവരുടെ പ്രോഗ്രാമുമായി കടന്നു വരുന്നു. നിങ്ങളുടെ നല്ല വാക്കുകൾക്കും സപ്പോർട്ടിനുമായി ദൈവസ്നേഹത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ഗാനത്തോടുകൂടെ ഈ സംഗീത ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവം സഹായിക്കും. ലിജോ ലിവിംഗ് ഫ്രെയിംസ് വാച്ച് ചെയ്യുന്ന കൃതമറിയിക്കട്ടെ. നമ്മുടെ ജോസ് മാങ്ങാനം ഞങ്ങളുടെ ചർച്ചിലെ ഞങ്ങളുടെ രചാനാണ്. അച്ഛൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. വാച്ച് ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വൃത്തിയാൽ ഈ ലൈനിൽ വന്ന് ഞങ്ങളുടെ ഈ മീറ്റിംഗ്, ഈ പ്രോഗ്രാംസ് എല്ലാം കാണാൻ തക്കണം. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ, നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് മുന്നോട്ടുണ്ടാകണം. കാരണം വെച്ചാൽ ഈ ക്രിസ്ത്യൻ ഫീൽഡിൽ കർത്താവിൻ്റെ നാമം നമുക്കെല്ലാവർക്കും ഉയർത്താം. പ്രത്യേകം ഈ ചർച്ചിനോടുള്ള കർത്താവിൻ്റെ രണ്ട് ദാസന്മാരെയും അതുപോലെ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത എൻ്റെ സഹോദരങ്ങൾക്കുള്ള നന്ദിയെ ഈ തന്നത്തെ ഞാൻ ഓർത്തുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാറി കാറ്റിലും മഴയിലും
പറന്നലിയാതെ നിന്നുള്ളം കയ്യിൽ ഞാനിരുന്നു. സ്പർശനമേറ്റു ഞാനിരുന്നെങ്കിൽ ആരും കാണാതെ പാദങ്ങൾക്കടി സ്പർശനമേറ്റു ഞാനിരുന്നെങ്കിൽ ആത്മരക്ഷയ്ക്കാനി ത്യാഗത്തിൻ പഴിയിൽ പ്രേക്ഷിതനായി ഞാൻ തീർന്നിരുന്നെങ്കിൽ തിരുമുഖച്ചായി മറിഞ്ഞിരിക്കാനൊരു മണത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിന്നുള്ളം കൈ ഞാനിരുന്നെങ്കിൽ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ എൻ കണ്ണു നീരൊന്നു തുടച്ചു മാറ്റിയിടുവാ എൻ കുഞ്ഞു കൈകൾ കൊണ്ടായെങ്കിൽ എൻ്റെ നിസാരതയും നിസ്സഹായതയും എളിയവനായെന്നെ മാറ്റിയെങ്കിൽ തിരുമുഖച്ചായയിൽ മറഞ്ഞിരിക്കാനൊരു മണത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിന്നുള്ളം കൈ ഞാനിരുന്നെങ്കിൽ തിരുമുഖച്ചായയിൽ മറഞ്ഞിരിക്കാനൊരു മണത്തരിയായി ഞാൻ മാറിയെങ്കിൽ കാറ്റിലും മഴയിലും പറന്നലിയാതെ നിന്നുള്ളം കൈ ഞാനിരുന്നെങ്കിൽ. പ്രൈസ് ദ ലോർഡ്. ഏകദേശം ഒരു മണിക്കൂർ 53 മിനിറ്റായി ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങൾ തുടങ്ങിയിട്ട്, ഏകദേശം 2 മണിക്കൂറോളം. സത്യത്തിൽ സമയം അങ്ങനെ പോയത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഒരു പ്രാവശ്യം കൂടെ ഒരു വാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ സഭ തുടങ്ങിയ നിമിഷം മുതൽ, ഈ 2 പ്രോഗ്രാമുകൾ തുടങ്ങിയ നിമിഷം മുതൽ ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത, പ്രോത്സാഹന വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞ പ്രിയമുള്ള അഭിഷക്തരായ എല്ലാ ദൈവ ദാസീദാസന്മാർക്കും കൂടപ്പിറപ്പുകളായ സഹോദരി സഹോദരങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ദൈവസഭയുടെയും ടീമിൻ്റെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുകയും തൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്ത ബഹുമാന്യ സഹോദരൻ ജോഷി മാർക്കോസ് പുതുപ്പള്ളിയോടുള്ള പ്രത്യേക നന്ദി ദൈവസഭയുടെ പേരിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ തന്നെ സഹായിക്കുവാനായി സപ്പോർട്ട് ചെയ്യുവാനായി ഇവിടെയായിരിക്കുന്ന ഞങ്ങളുടെ സഭയിലെ തൻ്റെ സഹോദരങ്ങളാണ്
ഷിജോയോടും ജെഫിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ നിലയിൽ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുകയും ക്യാമറ പ്രവർത്തിപ്പിക്കുകയും ചെയ്ത ബിനു ജോസഫ്, തൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ആശിഷ് ജോയോടും നന്ദി സമയത്ത് അറിയിക്കുന്നു. ജോഷി സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള സഭയുടെ സീനിയർ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്ന മഞ്ജേഷ് മാങ്ങാനം അവരോടുള്ള നന്ദി സമയം അറിയിക്കുന്നു. ജോഷിച്ചാനായി ഒരു വാക്ക്. സുവിശേഷകരായ ഞങ്ങൾ ദൈവദാസന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ ദൈവസ്നേഹത്തിൽ. നാളെ ഞങ്ങളുടെ ഈ ഫേസ്ബുക്ക് പേജിൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസി ശീലദാസ് അവർക്ക് ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുന്നു. എഴുത്തേർത്തി മുതൽ 9 വരെയുള്ള സമയം ദയവായി എല്ലാവരും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, വിടുതൽ പ്രാപിക്കുക. ഒരുമിച്ച് ദൈവം നമ്മയെ സഹവന്ധിയായി സഹായിക്കട്ടെ. ഒരു വാക്ക് ബഹുമാന്യ ദൈവദാസൻ ജോഷിച്ചാനായി പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കും. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തൻ്റെ ദാസനുമായി ചേർന്ന് ഒരുമിച്ച് ആമേ ചില ഗാനങ്ങൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സർവശക്തനെ ദൈവം തന്ന നല്ല അവസരത്തിന് നന്ദി പറയുന്നു. വിശേഷം തൻ്റെ ദാസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേകയിടങ്ങളിൽ മടികൂടാതെ ലജ്ജ കൂടാതെ കർത്താവിനെ പാട്ടുകളിലൂടെ ഉയർത്തുവാൻ തൻ്റെ ദാസൻ ഈ കാലികളെ ഒരു ദിവസം സഹായിച്ചു. ഇനിയുള്ള വർഷങ്ങൾ തൻ്റെ ജീവിതത്തിനകത്ത് വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ കൊടുത്ത് സ്വർഗം ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം കാസറ്റുകൾക്കകത്ത് അനേക രാജ്യങ്ങളിലൊക്കെ പാടുവാൻ തൻ്റെ ദാസനെ കർത്താവ് സഹായിക്കണമേ. വാക്തത്വം വലുതാണല്ലോ. ആ വാക്തത്വം പോലെ പരിശുദ്ധ ആത്മാവ് തൻ്റെ ദാസനെ ആമെ കൊണ്ടു നടന്നതിയും ആദരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും തൻ്റെ കുടുംബത്തെ ഓർക്കുന്നു. കൂട്ടുദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. മാതാവിനായി, പിതാവിനായി സ്തോത്രം. ആമെ എല്ലാ മേഖലകളിലും ദൈവരെ അനുഗ്രഹിക്കും. ആ ദേശത്തുതയോറെ തല ഉയർത്തത്തക്കവണ്ണം സ്വർഗത്തിൽ സകല ആത്മീയവും ഭൗതികമായ നന്മകൾ കൊണ്ട് ദൈവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ താൻ ഇവിടെ വന്നത് തൻ്റെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവായി മാറട്ടെ. സ്വർഗം ആദരിക്കുന്നതിനായി സ്തോത്രം. ഒപ്പം ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർത്താവെ, എല്ലാ ഞങ്ങളുടെ ആമേ അംഗങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഒരുമിച്ച് കാണുന്നവരെ ചെറുകൻ്റെ മറവ് ഞങ്ങൾ മറക്കുമില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ ആ മേഘ പ്രത്യക്ഷതയിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. താങ്ക് യു ജോഷി ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ.